ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ദൈവത്തിന് സ്തുതി. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ, സ്വർഗീയമായ സ്നേഹാഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം ആത്മതത്വം എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആത്മതത്വ ദർശനം, ആത്മാവ്, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്, അത് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായമാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 5-ാം വാക്യത്തിലെ 3:5 ഇപ്രകാരം യേശു പ്രതിവിധിച്ചു: സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ദൈവരാജ്യം നമ്മളിൽ തന്നെ, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞതും ഞാൻ ഇതോട് ബന്ധിപ്പിച്ച് ഒന്ന് ഓർമ്മിക്കുകയാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, അഥവാ ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. ഒരു മനുഷ്യനെ ആത്മാവിൽ ജനിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിൽ തന്നെ, നമ്മുടെ ആത്മാവിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് സർവ്വജഡത്തിന്മേലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രവർത്തിയാൽ പാപബോധം വന്ന് ഒരു മനുഷ്യൻ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏത് ജനവുമാകട്ടെ, ആ വ്യക്തി ആത്മാവിൽ ജനിക്കുകയാണ്. ഇതൊരു ഭാരപ്പെട്ട പണിയല്ല. ഏതെങ്കിലും വൈദികൻ ആശീർവദിച്ചുകൊണ്ടോ മെത്രാൻ ആശീർവദിച്ചുകൊണ്ടോ മാർപ്പാപ്പ ആശീർവദിച്ചുകൊണ്ടോ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മൾ. പക്ഷേ അവരൊന്നും ആശീർവദിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഞാനാണ് തീരുമാനിക്കേണ്ടത്. ജീവനും മരണവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിലേതാണ് തീരുമാനിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ പാപബോധത്തോടെ മാനസാന്തരപ്പെടുന്നതാണ് അവൻ ജഡത്തിൽ നിന്ന്, അതായത് ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിക്കുന്ന ഭാവാവസ്ഥയിൽ നിന്നും ആ പാപത്തെ ഓർത്ത് അനുദപിച്ച് അവൻ തന്നിൽ തന്നെയുള്ള വെളിച്ചത്തെ സ്വീകരിക്കുമ്പോൾ തൻ്റെ ആത്മാവിൽ ജനിക്കുകയാണ്. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ തന്നിലുള്ള പ്രകാശത്തെ അവൻ സ്വീകരിക്കുകയും സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ ധരിക്കുകയുമാണ്, യേശുക്രിസ്തുവിനെ ധരിക്കുകയുമാണ്. അത് നമ്മളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഈ നമ്മൾ 1 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 14-ാം വാക്യം നോക്കിക്കൊള്ളുക: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയും ആകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. മനസ്സിലായോ? അവനെ ആർക്കും വിധിക്കുവാൻ ഒരിക്കലും ആർക്കും സാധ്യമല്ല, കാരണം അവൻ വിധിയാളനെ ധരിച്ചിരിക്കുന്നവനാണ്, അത് യേശു ക്രിസ്തുവാണ്. മനുഷ്യരോടുകൂടെ മനുഷ്യനായി വസിച്ച് അവിടുന്ന് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും ആ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിന് തന്നെയാണ്. അവിടുത്തെ മുമ്പിലാണ് ഈ ഭൂമിയിൽ ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും ഉത്തരം പറയാൻ നമ്മൾ എത്തിച്ചേരേണ്ടതെന്ന് വളരെ വ്യക്തമായി 2 കൊരിന്ത്യർ പറയുന്നുണ്ട്. അവിടുത്തെ മുമ്പിൽ ഈ ഭൂമിയിൽ ജീവിച്ച നന്മയും ചിക്കും തിന്മയ്ക്കും അവരുടെ അവിടുത്തെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഭാരപ്പെട്ട കാര്യമല്ല, നമ്മുടെ ആത്മാവിൽ ആ വെളിച്ചത്തിൽ ജീവിക്കുക എന്നാണ്. അതിനെയാണ് യേശു ഇവിടെ പറയുന്നത്. ജഡത്തിൽ നിന്ന്, അതായത് ഫ്ലഷ് നേച്ചറിൽ ഇരിക്കുന്ന, പാപത്തോട് ബന്ധപ്പെട്ട് പാപത്തിലിരിക്കുന്ന വ്യക്തി, അവൻ അന്ധകാരത്തിലിരിക്കുകയാണ്. അവൻ തന്നിൽ തന്നെയുള്ള ദൈവിക വ്യവസ്ഥയായ ദൈവത്തിൻ്റെ പ്രകാശമായ അവനിലുള്ള ആത്മാവിലേക്ക്, ആ പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് അവൻ തന്നെ തന്നെ ആ പ്രകാശത്തിൽ പ്രകാശത്തിൽ തന്നിൽ വ്യക്തിത്വത്തിൽ നിറയ്ക്കുമ്പോൾ ആ വ്യക്തി ഹല്ലേലൂയ വീണ്ടും ജനിക്കുകയാണ്, ആത്മാവിൽ ജനിക്കുകയാണ്. ആത്മപ്രകാശം ആ വ്യക്തിത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുകയുമാണ്. നോക്കുക, അപ്പോൾ ആ അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അത് നമ്മളിൽ സംഭവിക്കേണ്ടതാണ്.
വചനത്തിന് ശക്തിയാൽ സംഭവിക്കേണ്ടതാണ്. അതിന് നമ്മളെ സഹായിക്കാനാണ് സഭയുടെ പിന്നെ ശ്രേഷ്ഠന്മാരും മൂപ്പന്മാരും ഒക്കെ ഉള്ളത്. ഇന്ന് വൈദികരിലും മെത്രാന്മാരും എന്നൊക്കെ പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ. അല്ലെങ്കിൽ മറ്റ് സഭകളെ നോക്കുകയാണ് സഭയുടെ ശ്രേഷ്ഠന്മാരും മൂപ്പന്മാരും ഒക്കെ ആ വഴിയിൽ നമ്മൾ നടക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ അവരാർക്കും നമ്മുടെ മേലെ അധികാരമില്ല. നമ്മുടെ മേലെ അധികാരം യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അധികാരത്തിൻ്റെ കീഴിൽ കത്തോലിക്കാ സഭയിലാണെ പഴയകാലത്ത് പറയും പ്രസകാലങ്ങളിൽ ദോഷമൊന്നും കുംസാരിക്കുകയും ദോഷമൊന്നും കൂടാതെ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. ഒരു സഭയുടെ കൽപ്പനയാണ്. ആ കൽപ്പനപ്രകാരം പോയി കുംഭസാരവും കുർബാനയും സ്വീകരിക്കുന്നതാണോ യഥാർത്ഥ വിശുദ്ധി? അത് കൽപ്പന പാലിക്കുന്നതാണ്. കൽപ്പന മനുഷ്യനെഴുതിയ നിയമം കൊണ്ടല്ല, ദൈവത്തിൻ്റെ നിയമം നമ്മളെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ പറയുന്നത്. അത് എൻ്റെയും നിങ്ങളുടെയും ജഡത്തിലുള്ള പാപക്കറകളെ കഴുകി കളഞ്ഞുകൊണ്ട് പ്രകാശത്തിന് നേരെ തിരിഞ്ഞ് നമ്മൾ സ്വയം പ്രകാശിതരാകുക എന്നുള്ളതാണ്. ഇത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്, ഭാരപ്പെട്ട കാര്യമല്ല. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന, പാപത്തെ ഓർത്ത് അനുതപിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞു. ആ ആത്മാവിൻ്റെ അതിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ആത്മപ്രകാശത്തിൽ പരിശുദ്ധ ത്രിത്വം ആ വ്യക്തിയിലേക്ക് വ്യക്തിയിൽ ചലനാത്മകതയായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് ഇടപെടുകയാണ്. പലരും പറയും കുംഭ ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയി ഞാൻ സ്നാനപ്പെടുത്തുന്നു ഉടനെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വരികയാണെന്ന്. തെറ്റാണിത്. ഒന്നാമത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു ശിശു മാമോദീസ ഈ കൂദാശിയുടെ മൂല്യം കെടുത്താൻ പ്രേരകമായി. ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല, 60 വർഷമായി കേട്ടോ. ഞാനിതൊക്കെ പറയുന്നത് ഇതല്ല, പത്രോസ് പറയുന്നത് ജ്ഞാനസ്നാനം എന്നതോ അല്ലെങ്കിൽ മാമോദീസ എന്നതോ ജ്ഞാനസ്നാനം എന്നതോ ശരീരത്തിൻ്റെ മാലിന്യത്തെ കഴുകിക്കളയുന്നതിനുള്ള ആ ഒരു നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു കഴുകലല്ല, കുളിയല്ല. പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ ആ ഹാലലുയ്യ സ്തോത്രം ജനന മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ മരണത്തെയും അവിടുത്തെ ഉത്ഥാനത്തെയും ഒക്കെ ഏറ്റുപറയുന്നതിന് നമ്മെ തന്നെ അവർ ശുദ്ധ മനസാക്ഷിക്കായി ദൈവത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണെന്നാണ് അവിടെ പറയുന്നത്. ഒന്ന് പത്രോസ് 3 അധ്യായത്തിൻ്റെ 21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന അതാണ്. അത് തിരിച്ചറിവായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ 7-ാം ദിവസം കൊണ്ടുപോയി സഭയുടെ ഇതനുസരിച്ചിട്ട് ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട് ഒരു ജ്ഞാനസ്നാനപ്പെടുന്ന 7 ദിവസമായി കൊച്ചിൻ്റെ വായിലൊരിക്കും വിശുദ്ധ കുർബാനയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അൺകൾച്ചേർഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് വികൃതമാക്കപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം വേണ്ട. ഇവരൊന്നും ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഭരണ ഈ രീതി കൊണ്ടുപോകുന്നവരാരും ക്രിസ്തുവിൽ ദൈവജനത്തെ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഇടയന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ആടുകളെ കൊന്നു ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടയന്മാർ ആണോ? ഇടയന്മാർ ആടുകളെ സംരക്ഷിക്കുന്നവരാണ്. ഇടയന്മാർ ആട്ടുന്തോളിട്ട് ചെന്നായ്ക്കളായി നിൽക്കുകയാണെങ്കിൽ തകർന്നു പോകുകയല്ലേ? അവരുടെ സംരക്ഷണത്തിനും അവരുടെ ജീവിത സുഖത്തിനും അവരുടെ കംഫോർട്ട് സോൺ കണ്ടുകൊണ്ട് ജനത്തെ അടിമകളാക്കിക്കൊണ്ട് അവർ പറയുന്ന നിയമം അനുസരിച്ചിട്ട് ജീവിച്ചാലേ സ്വർഗരാജ്യത്തിൽ പോകുള്ളൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഡ്ഢിത്തരമാണ്. അല്ലാത്ത അനേക നല്ലവരായ വൈദികരും മെത്രാന്മാരും ഒക്കെ ഉണ്ട്. അവർ ഞാനീ പറയുന്നതിനെ ക്ഷമിക്കുക. ഭൂരിപക്ഷവും ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചർച്ചാനിറ്റിയായിട്ട് നിൽക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയായിട്ടല്ല നിൽക്കുന്നത്. ക്രിസ്തുവിലുള്ള ജീവിതത്തെപ്പറ്റിയല്ല അവർ ചിന്തിക്കുന്നത്. പിന്നെയോ അവർ പറയുന്ന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു കൂട്ടത്തെ അവർക്ക് വേണം. ക്രിസ്തുവിൽ ജനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാന്നേ ഉള്ളൂ. അതാരുമായിക്കോട്ടെ, ഈ കത്തോലിക്കാ സഭയിലുള്ളവരാണെന്നൊന്നുമില്ല, ഏത് ബന്ധുക്കോസ് ഏത് സഭകളിലുള്ളവരാണെങ്കിലും പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന വ്യക്തി ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ ജീവിക്കുകയാണ്. ഒരു ഹൈന്ദവ സഹോദരനാകട്ടെ, ഒരു ഇസ്ലാം സഹോദരനാകട്ടെ, പാർസിയാകട്ടെ, ഈ ഭൂമിയിലുള്ള ഏത് ജനതവും അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം അവർ ദൈവത്തിന് ഭയപ്പെടുകയും എന്ന് പറഞ്ഞാൽ പാപത്തിലിരുന്നാൽ ദൈവത്തെ അറിയുവാൻ, ഇരുളിലിരുന്നാൽ വെളിച്ചത്തെ പ്രാപിക്കാൻ കഴിയില്ലെന്നുള്ള ബോധ്യം അറിഞ്ഞ് അവർ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുന്നെങ്കിൽ അവരും അജ്ഞാത ക്രൈസ്തവരാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്. ഈ 2-ാം വത്തിക്കാൻ കൗൺസിൽ മൂടി വച്ചിട്ട് ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ മൂടി വച്ചിട്ട് ഇവരുടെ നിയമമാകുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്ന് പ്രിയപ്പെട്ട ജനമേ ഇവർ നമ്മളെ അടിമത്വത്തിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ഉണർന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. അത് വേറൊന്നുമല്ല,
ഇവർ വിളിക്കുന്നിടത്തോട്ട് പോവുകയല്ല, നമ്മളെ ശുശ്രൂഷയ്ക്കായി ഇവർ തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കണം. ആത്മാവിൽ ജനിക്കുന്നതിനെപ്പറ്റി മനസ്സിലാക്കണം. ആത്മാവ് നശിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ വലിയ തെറ്റ് തിരുത്തി, ആ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഇപ്രകാരം ഈ പറയുന്നത്. സഭയുടെ അധികാരികളും അത് ദൈവശാസ്ത്രജ്ഞന്മാരാണെന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പറ്റി തന്നെയാണ് പറയുന്നത്. സീറോ മലബാർ സഭയെ പറ്റിയാണ് പറയുന്നത്. ആത്മാവ് നശിക്കുമെന്നും ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണെന്നും ഒക്കെ തെറ്റായി പഠിപ്പിച്ചിട്ട് തിരുത്തണമെന്ന് പറഞ്ഞാൽ സാധിക്കുകയല്ല. അത് സഭ അങ്ങനെയല്ല, സഭ ഇങ്ങനെയാണ് ചിന്തിക്കുന്നു പറഞ്ഞാൽ അവർ മാമോൻ്റെ കൂടെ നിൽക്കുകയാണ് ധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ തിന്മയുടെ കൂട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട മനുഷ്യരോട് ആ നേർച്ച കാഴ്ചകളും ഒക്കെ വാങ്ങിച്ച് പള്ളികൾ പണിയുക. സാധാരണ വിശ്വാസിക്ക് ഒന്നിച്ചു കൂടാൻ ഒരു പ്രാർത്ഥനാലയം ആവശ്യമുണ്ട്, ആവശ്യവുമാണ്. കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാനും ഒക്കെ ആവശ്യമുണ്ട്. ഇത് പിന്നെ പള്ളികൾ പണിത് അത് നിറച്ച് വിഗ്രഹം ചമയ്ക്കുകയാണ്. യൂറോപ്പിലെ പള്ളികൾ മുഴുവൻ വിഗ്രഹമാണ്. കേരളത്തിലെ പള്ളികളും പഴയകാല പള്ളികളിലോട്ട് ചെന്ന് നോക്ക് എത്രമാത്രം വിഗ്രഹങ്ങളെ വെച്ചിരിക്കുകയാണെന്ന്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരയുന്നതും അറിയത്തെ അനുകരിക്കുകയാണ്, വിശുദ്ധരെ അനുകരിക്കുകയാണ് ചെയ്യേണ്ടത്. മറിയവൻ രക്ഷിക്കപ്പെട്ടവളാണ്. മറിയത്തിൻ്റെ രക്ഷകൻ ആ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൾ ആ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും രക്ഷപ്രാപിച്ചിട്ടില്ല. ഏക മധ്യസ്ഥൻ അവൻ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. നമുക്ക് വേണ്ടി യാതൊരു കാര്യത്തിലും മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് പുതിയ സുവിശേഷം വചനം വേറെ ആരെയും നിർത്തിയിട്ടില്ല. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല, മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ ആഗ്രഹിച്ച് പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധനാണ്, വിശുദ്ധയാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കണം. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ അനുദപിച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ വിശുദ്ധരാണ്. അല്ലാതെ ഇവരുടെ ആശീർവാദം കൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല. അത് അഭ്യാസമാണ്. കാരണം ഈ തിരുത്തണ്ടതൊക്കെ തിരുത്തി ഭക്തിമാർഗങ്ങളിൽ നിന്ന് മാറി വിശുദ്ധ വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് രണ്ടാമത്തേക്കാൻ കൗൺസിൽ വെളിപ്പെടുത്തിയിട്ട് 60 വർഷം കഴിഞ്ഞു. തുറക്കുകയില്ല. കാരണം ഇവർക്ക് അടിമകളെ ആവശ്യമുണ്ട്. അവരുടെ ജീവിതത്തിന് കംഫോർട്ട് സോൺ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷവും അതെ. എന്നാൽ ദയവായി വിശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ രക്ഷയെ കാംക്ഷിക്കുന്ന ആ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വന്ദ്യരായ വൈദികരെ, അഭിവന്ദ്യരായ മിത്രാന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിത് പറഞ്ഞേ മതിയാവൂ. ആത്മാവിൽ ജനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുദപിക്കുന്ന പാപി ആത്മാവിൽ ജനിച്ചു. എന്നാൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ആത്മസാക്ഷാത്കാരം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മരണഭയമുണ്ടാകുകയില്ല. ഒന്ന്, ഏത് പ്രായത്തിലും ആത്മസാക്ഷാത്കാരം, ആത്മാവിനെ പൂർണ്ണമായി ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ മരണഭയം ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ആത്മാവിലാണ്, എൻ്റെ ശരീരമല്ല ഞാൻ, എൻ്റെ ദേഹിയല്ല ഞാൻ, ഞാനിപ്പോൾ ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിന് മരണമില്ല. ഞാൻ മരിച്ചാലും എൻ്റെ കർത്താവിനോട് ചേരും. ഈ വിശ്വാസമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് നിങ്ങൾ ആത്മാവിൽ പുതിയ സ്വാതന്ത്ര്യമുള്ളവരായി മാറണം. അതിന് പാപം ചെയ്യാതിരുന്നാൽ മാത്രം മതി. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, കാൽവരി കുരിശിൽ എന്നെ വഹിച്ച മഹോന്നതനെ, വഹിച്ച് എന്നെ ശുദ്ധീകരിച്ച എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവായ യേശു മിശിഹായെ, എന്നെ അങ്ങയോട് ചേർത്ത് വയ്ക്കണമേ. ഉത്ഥിതനായ മിശിഹായെ, ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ ചേർത്തണയ്ക്കുന്ന ഹോളി കമ്മ്യൂണിയൻ, കർത്താവും ഉത്ഥിതനായ മിശിഹായും ഞാൻ ഒന്നായിത്തീരുന്ന ആ ഹോളി കമ്മ്യൂണിയൻ എൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് ആത്മാവിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ നിമിഷവും അനുഭവിക്കാം. അതിന് ഒരു വൈദികൻ്റെയും ആശീർവാദം ആവശ്യമില്ല. നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. യോഹന്നാൻ അതാ പറഞ്ഞത്. യോഹന്നാൻ അപ്പോസ്തലനല്ലായിരുന്നോ? യോഹന്നാൻ പറഞ്ഞത് എന്നാ? ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാവുന്നതാണോ? ഞാൻ നിന്നെ ആശീർവദിക്കാവുന്നതാണോ? നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനാണ് പറഞ്ഞത്. അത് ആത്മാവിൻ്റെ ആ ഹിതമനുസരിച്ച് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13:11 വാക്യങ്ങൾ, പ്രകാശത്തിൻ്റെ ആയുധങ്ങളെന്ന് പറഞ്ഞ് പി ഒ സി ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്ന കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഹല്ലേലൂയ സ്തോത്രം. ഏതാ? സഹോദര സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം സ്നേഹിക്കുക എന്ന് അതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. 13:8 മുതൽ. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും
നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. പഴയ നിയമം അവിടെ പൂർത്തീകരിച്ചെങ്കിൽ സ്നേഹം തന്നെ വെളിപ്പെടുകയും നമ്മളെ സ്നേഹത്താൽ ശുദ്ധീകരിച്ച് സ്നേഹം, ദൈവസ്നേഹം ക്രിസ്തുവിനെ നമ്മളിൽ നിറയ്ക്കുകയും ചെയ്തു. അതറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം, നമ്മുടെ ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഓർത്ത് അനുദമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദര സഹോദരി, എൻ്റെ ദൈവമേ എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ ജനിച്ചു, ഞാനും ആത്മാവിൽ ജനിച്ചു. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം, പുതിയ നിയമകാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞു വേണം. നിദ്ര വിട്ട ഉടനേരുടെ മണിക്കൂറാണിത്. ആ നിദ്ര, പാപത്തിൻ്റെ ആലസ്യത്തിൽ പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മരിച്ച, ഇവിടെ പറയുന്ന നിദ്ര മരിച്ച അവസ്ഥയാണ്, പാപത്തിൽ കിടക്കുന്നവൻ്റെ മരണാവസ്ഥ ആ നിദ്ര. അത് വിട്ട് നമ്മൾ ജീവനിലേക്ക് കടന്ന് പിന്നെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ പ്രകാശത്തിൽ നമ്മൾ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഇവിടെ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂർ എന്ന് പറയുന്നത്, മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരു മണിക്കൂർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മണിക്കൂറിനും അർത്ഥമുണ്ട്. അത് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് എപ്പോഴോ ഒരു പ്രസംഗത്തിലൊക്കെ. ഇപ്പം ഞാനതിലേക്ക് കടക്കുന്നില്ല, കാരണം കാൽവരി കുരിശിൽ 6 മണിക്കൂർ ഉണ്ടായിരുന്നതിൽ ആ തിരുമണിക്കൂറിൽ, ആ ഒരു മണിക്കൂറിലാണ് ഹാലയിലുയ സർവ മനുഷ്യരെയും തന്നിലേക്ക് ആ ദൈവത്തമ്പുരാൻ മനുഷ്യനായി വന്ന് ആ മനുഷ്യാവസ്ഥയിൽ, ആ മനുഷ്യ വ്യക്തിത്വത്തിൽ അവിടുത്തെ നിർമ്മലമായ ആ ജീവാത്മാവിൻ്റെ നിയമത്തിലേക്ക്. ജീവാത്മാവ് എന്ന് പറയുന്നത് അവിടുത്തെ ജീവൻ പരമപരിശുദ്ധമായി ശുദ്ധീകരിക്കപ്പെട്ടതായിരുന്നു. ആ അവസ്ഥയിലേക്കാണ് സർവ്വ മനുഷ്യരെയും കാൽവരി 6 മണി പിന്നെ 9 മണിക്കൂറിൽ പിന്നെ 3 മണിക്കൂറിൽ തറച്ച് പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കൂ. അവിടെ പറയുമ്പോൾ 6 മണിക്കൂറുണ്ട് കുരിശിൽ തറച്ചിട്ട് മരിക്കുന്നിടം വരെ. അതിൽ ഒരു മണിക്കൂറിൽ, ആ തിരുമണിക്കൂറിൽ, ആ ഒരു മണിക്കൂറാണ് കർത്താവ് പ്രത്യേകമായി പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ ആ മണിക്കൂറിൽ സർവ്വ മനുഷ്യരെയും ശുദ്ധീകരിച്ചുകൊണ്ട് സർവ്വ മനുഷ്യരെയും, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കാൽവരി കുരിശിൽ, കാൽവരിയിലെ നാട്ടപ്പെട്ട ആ കുരിശിൽ മനുഷ്യനായി വന്ന ദൈവത്തിൻ്റെ പുത്രൻ, വചനം നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി പിന്നെ പാപത്താൽ വന്ന മരണത്തെ നീക്കി നമ്മളെ മരണമില്ലാത്തവരാക്കി തീർക്കുവാൻ വേണ്ടി, മരണമില്ലാത്തവരായി നിത്യം ജീവിക്കുന്നവരാക്കി തീർക്കുവാൻ വേണ്ടി, നമ്മുടെ പാപ ചെറു കളങ്കങ്ങളെ, ആ പിന്നെ പാപാവസ്ഥയെ മുഴുവനും താൻ സ്വീകരിച്ച കുരിശിലെ സ്നാനത്തിൽ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ മഹാചരണാത്മകതയിൽ ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ പുതുക്കപ്പെടുവാൻ വഴി തുറന്നു തന്നു. ആ ആത്മാവിൽ നമ്മൾ ജനിക്കണം. അത് നമ്മുടെ ഉള്ളിലെ പ്രകാശമാണ്. പ്രകാശമായ വചനം മനുഷ്യനായി വന്ന് വീണ്ടും ലോകത്തെ, മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ സർവ്വ മനുഷ്യരെയും അവസാനം ജനിച്ചു വീഴാനിരിക്കുന്ന കുഞ്ഞിനെയും കാൽവരി കുരിശിലേക്ക് എടുത്ത് ഹല്ലേലൂയ സ്തോത്രം കഴുകി വിശുദ്ധീകരിച്ചിട്ടുണ്ട്, വഴി തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന വ്യക്തി തൻ്റെ ആത്മാവിൽ തന്നെ ജനിക്കുകയാണ്. അതാണ് നീ വീണ്ടും ജനിക്കണമെന്ന് നിക്കതേ മുസ്ലിനോട് കർത്താവ് പറഞ്ഞതിൻ്റെ ആന്തരികവും ആത്മീയവുമായ സത്ത. അതായത് അനുദപിക്കുന്ന ഭാവിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അപ്പോൾ മെത്രാൻ്റെയോ ആരുടെയോ ആശീർവാദം കൊണ്ടല്ല, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം, നീ നിന്നെ തന്നെ കഴുകി വെടിപ്പാക്കണം. ഹല്ലേലൂയ, വചനമാകുന്ന ജലത്താൽ നീ നിന്നെ തന്നെ കഴുകി വെടിപ്പാക്കണം. അതാണ് ജലത്താലും പരിശുദ്ധാത്മാവിലും ആത്മാവിലാലും ജനിക്കുന്നതിനൊക്കെ പറയുന്നത്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ ഇത് പറയട്ടെ, ഞാൻ ആ വാക്യം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത് എന്നാൽ ഇപ്പോൾ നമ്മൾ നിദ്ര പാപത്തിൽ കിടക്കുന്നവൻ എന്തു ചെയ്യുക? ആത്മാവിനെ സംബന്ധിച്ച് ചത്ത് കിടക്കുക. അതിൽ നിന്ന് വിട്ട് നീ ആത്മാവിൽ ജനിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുടെ വായിക്കാം. എന്തെന്നാൽ ഇപ്പോൾ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുണ്ടല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ നമ്മൾ രക്ഷ, നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. നമ്മുടെ ഉള്ളത്തിൽ തന്നെ ഇരിക്കുന്ന പ്രകാശത്തിലേക്ക് തിരിയാൻ തക്ക വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നമ്മളെ എടുത്തൊന്നുകൂടെ ശുദ്ധീകരിച്ച് അതിനുള്ള മാർഗം തുറന്നിരിക്കുകയാണ്. ആ വിളി കേട്ട് ഒന്ന് തിരിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ നിൻ്റെ ആത്മാവിൽ നീ ജനിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, പരിശുദ്ധാത്മാവിനാണ് നമ്മൾ, പരിശുദ്ധാത്മ പ്രവർത്തനം എപ്പോഴും ഉണ്ട്. ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നമ്മുടെ പ്രകാശത്തിൽ, നമ്മളുടെ ഉള്ളിലുള്ള പ്രകാശത്തിലേക്ക് തിരിയുന്നതും നമ്മുടെ ആത്മാവിൽ നമ്മൾ ജനിക്കുന്നതും നമ്മൾ ആത്മരൂപം പ്രാപിക്കുന്നതും. ആത്മാവിൽ ജനിക്കണമെന്ന് നിക്കദേമോസിനോട് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആകെ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു.
രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോയാലറിയാം. ആ പകല് പകലും രാത്രിയും അവിടെ എന്താ പിന്നെ വെളിച്ചവും ഇരുളുമെന്നാണ് അതിനെപ്പറ്റി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചവും ഇരുളും, വെളിച്ചം അന്നു വെളിച്ചവും ഇരുളും. ഇരുള് പാപാവസ്ഥയാണ്, അന്ധകാര അവസ്ഥയാണ്. പിന്നെ പകലോ, ഹാലേലുയ്യ സ്തോത്രം, ആ പകലെന്താണ്? പകല് രാത്രിയെന്നും പകലെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ രാത്രി എന്താണ്? അന്ധകാരാവസ്ഥയാണ്, അത് പാപാവസ്ഥയാണ്. പകലെന്താ? വെളിച്ചമാണ് അവിടെ പറയുന്നത്. വെളിച്ചത്തെയാണ് അവിടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ പകല്, പകൽക്കാലം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ കാലമാണ്. അത് നമ്മുടെ ആത്മാവിലുണ്ട്. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്. ദൈവം പ്രകാശമാണെങ്കിൽ നമ്മുടെ ആത്മാവും പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ അന്ധകാരാവസ്ഥ മാറിപ്പോവുകയും നമ്മൾ പ്രശോഭിക്കുകയും ചെയ്യും. നമ്മൾ പ്രകാശിതരായിത്തീരും, ക്രിസ്തു രൂപം ധരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതിനാണ് നമ്മുടെ ആത്മാവിൽ ജനിക്കണമെന്നും അല്ലെങ്കിൽ ആത്മാവിനെ ധരിക്കണമെന്നും പറയുന്നത്. ഞാൻ വായിക്കാം ബാക്കിയുടെ 12 വാക്യം. രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. 8 വാക്യം മുതൽ നമ്മൾ വായിച്ചു വന്നതാണ്. അവിടെ പിന്നെ മോശമായ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. 8 അധ്യായം ഞാൻ വായിച്ചല്ലോ, 13 വാക്യത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അപ്പം പകൽ സമീപിച്ചിരിക്കുന്നു, ആ പകൽ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ പിന്നെ നമ്മളിൽ തന്നെ ആ പകലുണ്ട്. അത് നമ്മുടെ ആത്മാവാകുന്ന കർത്താവിൻ്റെ വിളക്കാണ്, വെളിച്ചമാണ്. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധകൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം, അതായത് വിശുദ്ധിക്ക് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത് പ്രകാശമായത്തെ ധരിക്കാനാണ്. ആ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ചലനാത്മകതയായിരിക്കുന്നത് ആ യേശു ക്രിസ്തു തന്നെയാണ്. കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവിനെ നമ്മൾ ധരിക്കണം. ജഡത്തിൻ്റെ പ്രവണതകളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ ജഡജീവിതം വിട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ആത്മാവിൽ ആത്മാവിനെ ധരിച്ചുകൊണ്ട് നമ്മൾ ആത്മരൂപമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്, അത് നശിക്കുകയില്ല. സഭാധികാരികളെന്ന് പറഞ്ഞിരിക്കുന്നവർ പഠിപ്പിക്കുന്ന ആ പഠനത്തെ നിങ്ങൾ വചനത്തിൻ്റെ വെളിച്ചം കൊണ്ട് അകറ്റിക്കളയുക. അവർ പറയുന്നത് തെറ്റാണ്. മനുഷ്യൻ്റെ ആത്മാവ് നശിക്കുകയില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഹല്ലേലൂയ. ഇത് തീർത്തും മനസ്സിലാക്കണം. കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ പാപം ചെയ്യാ പാപത്തിലിരുന്നാൽ നമുക്ക് മരണസമയത്ത് ആ വെളിച്ചത്തിൻ്റെ ഉറവിടത്തിലേക്ക് പോകും. സഭാപ്രസംഗി 12:7. അതേസമയം നമ്മൾ ആ വെളിച്ചത്തിലായാൽ ആ നമ്മൾ ആത്മരൂപമാണ്. ആത്മരൂപമായി നമുക്ക് നമ്മളെ, നമ്മുടെ വ്യക്തിത്വവും അപ്പോൾ ആത്മരൂപമായതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തു വഴി നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക്, നമ്മുടെ ദൈവത്തിൻ്റെയേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോഴേ അത് സമ്പാദിക്കുന്നതാണ്, ഇപ്പം തന്നെ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ പിതാവുമായി എപ്പോഴും ബന്ധത്തിലിരിക്കുകയാണ്. ദൈവം ആത്മാവായതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ജനിക്കുമ്പോൾ തൊട്ട് പിതാവിൻ്റെ മക്കളായി, ആത്മാക്കളുടെ പിതാവായി. എബ്രായ ലേഖനം 12 പറയുന്നെങ്കിൽ ആത്മാക്കളുടെ പിതാവായ ദൈവവുമായി ഐക്യത്തിലായി നമ്മുടെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പാപരഹിതമായി ജീവിക്കുമ്പോൾ, ആ പുത്ര തത്വം വഴി പരിശുദ്ധാത്മ പ്രചോദനത്താൽ നമ്മൾ പിതാവിൻ്റെ പക്ഷസോട് ചേർത്ത് വെച്ച സത്യദൈവത്തോട്, അവിടുത്തെ അതിപരിശുദ്ധമായ അവസ്ഥയോട് നമ്മൾ ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതേതെങ്കിലും വൈദികനോ മറ്റുള്ളവരെ ആശീർവദിക്കുന്നതുകൊണ്ടല്ല. പിന്നെയോ, നീ നിന്നെ തന്നെ നിന്റെ പാപാവസ്ഥകളെ അറിഞ്ഞ് അതിനെ വെറുത്തുപേക്ഷിക്കുന്ന സമയം നീ ആത്മാവിൽ ജനിക്കുന്നു. പിന്നെ അതിൽ വളരുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ വളർന്ന് ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്ന വ്യക്തി ആത്മാവായിത്തീരും. പിന്നെ ഈ ലോക ജീവിതത്തെ പറ്റിയോ ലൗകിക കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും ആ വ്യക്തിക്ക് യാതൊരു ചിന്തയും പിന്നീട് ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് ഉണ്ടാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ പിന്നെ ലൗകിക കാര്യങ്ങളിലേക്ക് മോഹമില്ല.
ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായത്തിൻ്റെ 14 വാക്യം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അതായത് ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവനാണ് വീണ്ടും ജനിക്കേണ്ടത്. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഏതാ ഇരുളിലിരിക്കുന്ന, ജഡത്തിലിരിക്കുന്ന, ആ ജഡജീവിതം നയിക്കുന്ന, പാപജീവിതം നയിക്കുന്ന മനുഷ്യൻ അതിന് കഴിയല്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അതായത് വീണ്ടും ജനിച്ചവൻ, ആത്മാവിൽ ജനിച്ചവൻ, ആത്മരൂപം പ്രാപിച്ചവൻ എല്ലാം അറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. അവനെ ആരും വിധിക്കണ്ട, ഒരു സഭയുടെ തലവനും ആരും വിധിക്കണ്ട, ഇവിടുത്തെ ഈ സോക്കോൾഡ് സഭയുടെ. കാരണം ആരാ വിധിക്കുന്നവൻ? കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ അറിയാം, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള സർവ്വ അധികാരങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവികതയിലെ പുത്രതത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. അതുകൊണ്ട് അറിയുക, നമ്മൾ കർത്താവിനെ, വചനത്തെ അറിയുക, വചനത്തെ ധരിക്കുക. അപ്പോൾ നമ്മൾ പകലിനൊത്ത വിധം ജീവിക്കും, പകലിനൊത്ത വിധം ജീവിക്കും. ഹാലലുയ്യ സ്തോത്രം, ഹാലലുയ്യ സ്തോത്രം. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ പള്ളിപ്പോക്ക് കൊണ്ടോ ഒരു മെത്രാൻ്റെയോ മാർപ്പാപ്പായുടെ തന്നെ ആശീർവാദം കൊണ്ടോ ഒന്നും ചുമ്മാ ജ്ഞാനസ്നാനം സ്വീകരിച്ചെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വീണ്ടും ജനിച്ചു എന്ന് കരുതണ്ട. പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തി, ഹാലലുയ്യ സ്തോത്രം, അപ്പോൾ തന്നെ തൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിൽ ജനിക്കുകയാണ്. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ ജഡജീവിതം വിടണം, പാപജീവിതം വിടണം, പിന്നെയോ പ്രകാശത്തിൽ, പ്രകാശത്തിനൊത്ത വിധം നീ ജീവിക്കണം. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ ഇതാ സമയമായിരിക്കുന്നു, നിങ്ങൾ പ്രകാശത്തിനൊത്ത വിധം, പിന്നെ പകലിനൊത്ത വണ്ണം ജീവിക്കണം. ഈ പകലെന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിനൊത്ത വണ്ണം നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് പ്രകാശം വാങ്ങിച്ച് നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നുകൊണ്ട്, അതായത് പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തി, ഞാൻ മേലിൽ പാപം ചെയ്യില്ലെന്നൊരു വ്യക്തി, അപ്പോൾ തന്നെ ആത്മാവിൽ ക്രിസ്തുവിലാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഇത് കേൾക്കുന്ന സഹോദര സഹോദരി, അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, കുമ്പസാരത്തിൻ്റെ കർമ്മരീതി മാറ്റേണ്ടതാണെന്ന് പറഞ്ഞിട്ട് 60 കഴിഞ്ഞു, ശിശു മാമോദീസായുടെ വാല്യൂ കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിവായിക്കഴിഞ്ഞ്, പാപബോധം ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ജനിച്ചവന് സഭയിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തെ ഏറ്റുപറയുന്നതിന് ഉള്ള ശുദ്ധ മനസാക്ഷിക്കായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തേണ്ടത് തിരിച്ചറിവായി കഴിഞ്ഞിട്ടാണ്. 2 വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തിയതാണ് ശിശു മാമോദീസ യഥാർത്ഥ സ്നാനത്തിൻ്റെ കൂദാശയുടെ എന്നവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മൂല്യം പിന്നെ ചോർത്തിക്കളയുവാൻ, അല്ലെങ്കിൽ ആ മൂല്യത്തെ കെടുത്തി കളയുവാൻ പ്രേരകമായി എന്ന് സഭ കണ്ടെത്തിയിട്ടുണ്ട്. 60 മുമ്പ് നടത്തിയാൽ ഇവരുടെ മേൽക്കോയ്മയും അടിമകളെ അടിച്ചുകൊണ്ട് പോകുന്ന ചെന്നായ്ക്കളുടെ ആടിൻ തോലിട്ട ചെന്നായ്ക്കൾ, ഇടയൻ, അല്ലേലൂയ്യ സ്തോത്രം. ഞാനീ പറയുന്നത് ആരും മുഖം മുഷിയണ്ട, ചെയ്യുന്നത് തെറ്റാണ്, തിരുത്തേണ്ടത് തിരുത്തുക. 2 വത്തിക്കാൻ കൗൺസിൽ പറയുന്നതനുസരിച്ചിട്ട് ഒരു നവീകരണത്തിലേക്ക് പോയിട്ട് ജനത്തെ സേവിക്കുവാൻ വേണ്ടി, ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം നിങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ നിങ്ങളുടെ ആശീർവാദവും നിങ്ങളുടെ ഭയപ്പെടുത്തലും കൊണ്ട് പാവപ്പെട്ട ജനത്തെ വലയ്ക്കണ്ട. അനുദപിക്കുന്ന സഹോദര സഹോദരി, ഓരോ പാപപ്രവർത്തി ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർപ്പാപ്പായുടെ ആശീർവാദം വേണ്ട. കർത്താവായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അത് നിങ്ങളുടെ ആത്മാവിൽ, നമ്മുടെ ആത്മാവിൽ ഉള്ള വെളിച്ചത്തിൽ പകലിനൊത്തവണ്ണം ജീവിക്കുന്നതാണ്. അതിന് ഇവരുടെ ആരുടെയും മോചാരമൊന്നും വേണ്ട. കാരണം ഓരോ മനുഷ്യനും ആ ദൈവം മുടിനാരി തിട്ടപ്പെടുത്തി മുഖപക്ഷമില്ലാതെ നമ്മളെ നോക്കുന്ന ദൈവത്തിന്, പ്രകാശമായ ദൈവത്തിലേക്ക് തിരിയുക. അതിനാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപം തന്നെയായ നമ്മുടെ ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ആത്മാവിന് നാശമില്ല, നശിക്കുകയില്ല. നശിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ ക്രിസ്ത്യാനികൾ പോലുമല്ല. സർവ്വസഭകളുടെയും ദൈവശാസ്ത്ര പഠനം അങ്ങനെയാണ് പറയുന്നത്. അവർ ക്രിസ്തുവിനെ അറിയുന്നവർ പോലുമല്ല. കാരണം സർവ്വനശിച്ച മനുഷ്യരെയും, നശിച്ചുപോയ മനുഷ്യരെ, തൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ, തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടെടുത്ത് കാൽവരി കുരിശിൽ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ദൈവസ്നേഹത്തെ നമ്മൾ അറിയണം. പിതാവിൻ്റെ പക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച ആ ദൈവസ്നേഹത്തെ അറിയണം. ആ ദൈവത്തിൻ്റെ വെളിപ്പെട്ട സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ആത്മാവിൽ ജീവിക്കുന്നു. അവൻ തൻ്റെ പാപകർമ്മങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും.
അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ എപ്പോഴും ആത്മാവിൽ ജീവിക്കുന്നവനാണ്. അതിന് അച്ഛൻ്റെയും കപ്പ്യ ഇവരുടെയും ഒന്നും ഒത്താശ വേണ്ട, പള്ളിമണികളുടെ മുഴക്കവും വേണ്ട, ആശീർവാദം വേണ്ട. ഇപ്പം പള്ളി അടച്ചിട്ടിട്ടൊന്നും ഒരു കുഴപ്പവും ഇവിടെ വരുന്നില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവർ തലമുറകളിലൂടെ വന്ന മനസാക്ഷി അനുസരിച്ച് ആ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് പഴയകാലം മുതൽ യേശുവേതൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരുടെ ആ ജീവിതം കണ്ടിട്ട് അവരിലുണ്ടായ ശുദ്ധ മനസാക്ഷിയിലാണ് ഇന്ന് അനേക വിശുദ്ധരായ ക്രൈസ്തവർ ജീവിച്ചു പോകുന്നത്. അല്ലാതെ ഈ കള്ളത്തരത്തിലുള്ള തെറ്റ് പിന്നെ ആത്മാവ് നശിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വരിക, ഞങ്ങൾ ആശീർവദിക്കാം, ഞങ്ങൾക്ക് പണം തരിക, പള്ളി കെട്ടുക, ഞങ്ങളെ തീറ്റിപ്പോറ്റുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ കരക്കീഴിൽ നിങ്ങൾ പോയി പെടരുത്. നിത്യപുരോഹിതനായ ഏക പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കണം. ഹല്ലേലൂയ. ആ കേൾക്കുന്ന വിശുദ്ധരായ ബത്രാന്മാരും വിശുദ്ധരായ വൈദികരും ഞാനീ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ സത്യത്തിലെടുത്ത് ഞാൻ അവർക്കെതിരായിട്ടല്ല, ഭൂരിപക്ഷവും തങ്ങളുടേതായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഇന്ന് വരെ റോമാസഭ മുതൽ റോമായി കേന്ദ്രമായിരിക്കുന്ന കത്തോലിക്കാ സഭ ഇന്ന് വരെ ഈ കേരളത്തിൽ സീറോ ആരും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എടുത്ത് വായിച്ച് പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും. ഇപ്പോൾ ഭക്തിമാർഗ്ഗങ്ങൾ പാടില്ല, മറിയത്തെ അനുകരിക്കുകയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പ്രാർത്ഥനയും പ്രത്യേക സ്തുതിഗീതങ്ങളും പാടില്ല എന്നൊക്കെ എഴുതി വച്ചിട്ടില്ലേ? മറിയവൻ രക്ഷിക്കപ്പെട്ടവളാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥം ഒരിക്കലും വിശുദ്ധർക്ക് രക്ഷിക്കാൻ കഴിവില്ല, അവർ നമ്മെപ്പോലെയാണ്. അവരെ അനുകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ദൈവമഹത്വത്തിനായിട്ടാണ്. ആ മഹത്വം നമ്മളിൽ തന്നെയാണ്, ആ മഹത്വം നമ്മൾ തന്നെയാണ്, അത് നമ്മുടെ ആത്മാവിലുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അറിയുക, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ രൂപമാണ്. അതിനാൽ നമ്മുടെ ഉണ്മ ആത്മാവാണ്, നമ്മൾ ആത്മാവാണ്. ഇത് സിമ്പിളായിട്ട് ധരിക്കാനേ ഉള്ളൂ. നമുക്ക് പാപം ചെയ്താൽ അനുതാപം ഉണ്ടോ? മാരകമായ പാപത്തിലേക്ക് വീണ്ടും ജനിച്ചവൻ പോവുകയല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രൻ അവനിൽ വസിക്കുന്നു എന്ന ഒന്ന് യോഹന്നാനിൽ വളരെ വ്യക്തമായി യോഹന്നാൻ അപ്പസ്തോലൻ പറയുന്നുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ വരാം, സഹോദരനോടൊന്ന് കോപിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നു പോകാം, അപ്പോൾ തന്നെ എൻ്റെ കർത്താവെ പറ്റിപ്പോയല്ലോ എനിക്ക്. കർത്താവ് തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് നമ്മളെ വാരിയെടുത്ത് മാർവോട് ചേർക്കും. ആത്മാവും ആത്മാവും ഒന്നായിത്തീരും. യോഗാത്മക അനുഭവം ഉത്തിതനായ മെഷിഗായിൽ നിങ്ങളും ഞാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ പാടണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നവരുമാണ്. അതുകൊണ്ട് പരദേശി മോക്ഷയാത്ര, നമ്മൾ നമ്മുടെ ദേശം, നമ്മുടെ സ്വർഗം നമുക്ക് പ്രാപിപ്പാൻ ഇപ്പോൾ തന്നെ വഴി തുറന്നു തന്നിട്ടുണ്ട്. ആ വഴിയും സത്യവും ജീവനും മെഷിഗായാണ്. അത് വചനമാണ്. വചനമനുസരിച്ച് ജീവിക്കണം, വചനാധിഷ്ഠിതമായിരിക്കണം. പിന്നെ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തിയിട്ടും വചനവിരുദ്ധമായി ആത്മാവ് നശിക്കുമെന്നും ഈ ലോകത്തിൻ്റെ അധികാരികൾ മുഴുവൻ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സാത്താൻ്റെ കീഴിലാണെന്നൊക്കെ പറഞ്ഞ് നടന്ന് മനുഷ്യനെ പേടിപ്പിച്ചിട്ട് പേടിപ്പിക്കുക ഇവർ. സാത്താനെ ഓടിക്കാൻ, നിങ്ങളുടെ പാപം മോചിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന്. പാപം മോചിക്കാൻ ഇവർക്കാർക്കും അവകാശം കർത്താവ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു, അത് മോചിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം? വചനമാകുന്ന താക്കോല് കൊണ്ട് പൂട്ടപ്പെട്ടിരിക്കുന്ന പാപാവസ്ഥയെ വചനം പറഞ്ഞ് തുറന്നെടുത്ത് വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം. ദൈവവചനത്താലാ ശുദ്ധീകരിക്കേണ്ടത്. വചനം ഉള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ, പ്രകാശം ഉള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ധകാരം മാറിപ്പോകും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വചനം തന്നെ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതാണ് ആ താക്കോല്. പത്രോസിൻ്റെയിലൊക്കെ കൊടുത്ത താക്കോൽ എന്ന് പറയുന്നത്, നിങ്ങൾ പോയി അപ്പസ്തോലന്മാർ പോയി വചനം പ്രഘോഷിക്കുക. അങ്ങനെ പ്രഘോഷിച്ചു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചു. 3000-ത്തോളം പേർ അന്ന് തന്നെ മാനസാന്തരപ്പെട്ടു. അവരോടുകൂടി അപ്പം നുറുക്കി ഭക്ഷിച്ചു. ഹല്ലേലൂയ. അവർ സ്നാനം സ്വീകരിച്ചു. തിരിച്ചറിവായവരായിരുന്നു. കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിവായി കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്നാനം സ്വീകരിക്കുകയും കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുകയും ചെയ്യണം. അറിവോടും ബോധ്യത്തോടും കൂടെ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും കത്തോലിക്കാ സഭയിൽ ഇന്നീ കാണിക്കുന്ന ശിശുമാമുദീസായും ഈ കാണിക്കുന്ന നാടകങ്ങളും വലിയ തെറ്റാണ്, വചനവിരുദ്ധവുമാണ്. ആരും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ രക്ഷപ്രാപിക്കുകയും നമ്മൾ വെണ്മ വിശുദ്ധിയുടെ വെണ്മ ധരിക്കുകയും ചെയ്ത
കൃപയുടെ വസ്ത്രം ധരിച്ചവരാണ്. കാരണം കാൽവരി കുരിശില് നമ്മളെ എടുത്ത് വിശുദ്ധീകരിച്ച കർത്താവിൽ നമ്മൾ എന്തായിത്തീരുകയാണ്? ഒന്നായിത്തീരുകയാണ്. നമ്മുടെ ആത്മാവ് എന്താ? ദൈവത്തിൻ്റെ വിളക്കാണ്. അതിന് നാശമില്ല പ്രിയപ്പെട്ടവരെ, അത് നശിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആത്മാവര് ആരും തീർത്തും കുറഞ്ഞവരല്ല. മെത്രാന്മാരോ അതുപോലെയുള്ളവർ കുറച്ച് ഉയർന്നവരാണെന്ന് നിങ്ങൾ കരുതണ്ട. ദൈവത്തിന് മുഖപക്ഷമില്ല. പാപമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആത്മ തനിക്ക് ദൈവം തന്ന ദാനമായി തന്ന ഗിഫ്റ്റായി തന്ന ആ പ്രകാശത്തിൽ പുതിയ സൃഷ്ടിയായിത്തീരിക്കുകയാണ്. നിങ്ങൾ പാപത്തെ ഓർത്ത് അനുദവിക്കുന്ന ഓരോ നിമിഷവും ആത്മാവിൻ്റെ ജീവൻ ആത്മാവിൻ്റെ പ്രകാശത്തിൽ നിങ്ങൾ കൂടുതൽ 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 പ്രശോഭിതരാകുകയാണ്, പ്രകാശിതരാകുകയാണ്. ഞാനും അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? പാപത്തെ ഒരു ഉഗ്ര വിഷസർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും ഓടി അകലാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ആത്മാവാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരാണ്, നിങ്ങൾ പകലിനൊത്തവണ്ണം ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ അന്ധകാരാവസ്ഥ മാറിപ്പോയി. നിങ്ങൾ ആരുടെ ആശീർവാദം നോക്കണ്ട, കാരണം നിങ്ങളോട് കൂടെ കർത്താവ്, എന്നോട് കൂടെ കർത്താവ്, എന്നോട് കൂടെ വചനം. ഞാൻ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും വചനത്താൽ വീണ്ടും ജനിച്ചവനാണ്. ജഡത്തിൻ്റെ ആ ഇത് മാറിക്കളഞ്ഞ് പിന്നെ എന്തു ചെയ്തു? ഞാനിപ്പോൾ ആത്മാവിൽ ജീവിക്കുന്നു. ഞാൻ ആത്മാവാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ രൂപമാണ്. ഞാൻ പകലാണ്, ഞാൻ രാത്രിയല്ല. ഞാൻ രാത്രിയൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് അനുദപിക്കുന്ന ഭാവിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറിയ പാപത്തെ ഓർത്ത് പോലും എൻ്റെ കർത്താവെ പറ്റിപ്പോകുന്നു, ക്ഷമിക്കണേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ തിന്മ ചെയ്തു പോകുന്നു, പാപത്തിൻ്റെ നിയമം എന്നിലുണ്ടല്ലോ, കർത്താവെ അറിയുന്നല്ലോ എന്ന് പൗലോസിനെ പോലെ പിന്നെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. പാപത്തിൻ്റെ നിയമം കൊണ്ട് ചില ഒന്നും പേടിക്കേണ്ടതാണ്, നമ്മളൊന്നും പേടിക്കേണ്ടതാ കർത്താവ് പറയുന്നു. മരണം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് അങ്ങനെ സാധിക്കുന്നില്ലെന്ന് നീ എന്നോട് പറയുന്നുണ്ടോ? കർത്താവെ പൂർണ്ണനായിത്തീരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. സാരമില്ല, ഞാൻ പൂർണ്ണനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എന്നെ ധരിച്ചിരിക്കുന്നതിനാൽ നിനക്ക് എൻ്റെ രൂപമാണ് മകനെ. ഹാലലുയ്യ, എൻ്റെ രൂപമാണ് മകളെ. കർത്താവായ ദൈവത്തിന് സ്ത്രീയും പുരുഷനുമില്ലല്ലോ, എല്ലാം ദൈവമക്കളാണ്. നമ്മൾ ആത്മാവിൻ്റെ ആ പിതാവായിരിക്കുന്ന, അതെ, ആത്മാക്കളുടെ പിതാവായ ദൈവത്തിൻ്റെ ആ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ദൈവമക്കളാണ്. പ്രിയ ദൈവമക്കളെ, അറിയുക, ഏതെങ്കിലും പുരോഹിതൻ്റെ ചേഷ്ടകൾ കൊണ്ടോ കൂതാശകൾ എന്ന് പറയുന്ന നാടകങ്ങൾ കൊണ്ടോ ഒന്നും സാധിക്കില്ല. അതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ട്, സഭാ കൂട്ടായ്മ ആവശ്യമുണ്ട്. പക്ഷേ വീണ്ടും ജനിച്ചവർക്കാണ്, ക്രിസ്തുവിൻ്റെ രൂപം ധരിച്ചവർക്കാണ് അങ്ങനെയുള്ള സഭാ കൂട്ടായ്മയിലെത്താനും കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഉത്തിതനായ മിശിഹായോട് മിശിഹായിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന ആചരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റേതായ നടത്തിപ്പിനായിട്ട് വൈദികരെ, ശ്രേഷ്ഠന്മാർ, മൂപ്പന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന അച്ഛൻ വൈദികരും മെത്രാന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം അപ്പുറത്തേക്ക് മാറ്റി സത്യത്തെ മറച്ചു പിടിച്ച് ആ മനുഷ്യൻ്റെ ആത്മാവ് നശിക്കും, നശിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ആ വിളക്ക് നമ്മളിൽ തന്നെ, നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ തകർച്ചയും നമ്മുടെ ഉയർപ്പും നമ്മുടെ മരണവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ്. ദൈവരാജ്യം നമ്മളിൽ തന്നെ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മളിൽ തന്നെ. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യേകത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ലഭിക്കണം. എന്തു ചെയ്യണം? പാപത്തെ ഓർത്ത് അനുദപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പാപത്തെ ഓർത്ത് അനുദപിക്കുക എന്ന് പറഞ്ഞാൽ മേലിൽ ചെയ്യുകയില്ലെന്ന് ഉറച്ച് നമ്മൾ മേലിൽ ചെയ്യില്ലെന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയും ആരോടെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കുക, ആരുടെയെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സമത്വത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിക്കാൻ പറഞ്ഞ അങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. തിന്മയിൽ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ശരീരങ്ങളുടെ അഴകോ കാര്യങ്ങളോ നോക്കി വ്യഭിചാരത്തിനോ അശുദ്ധിക്കോ ദുർമാർഗത്തിനോ ഒക്കെ പോകാതെ
ശരീരത്തെ തീറ്റിപ്പറ്റിക്കൊണ്ട് ലോകസുഖം ഭൗതിക സുഖത്തിലിരിക്കാനാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നീ ലോകത്തിൻ്റെതാണ്. എന്നാൽ ഹാലലുയാ സ്തോത്രം, ആത്മാവിൽ ജനിച്ചു വളരുന്ന ആത്മസാക്ഷാത്കാരം പ്രാപിച്ച ഒരു വ്യക്തി പൂർണ്ണ ആത്മാവായി തീർന്നു കഴിഞ്ഞാൽ, പൂർണ്ണ ആത്മീയനായി തീർന്നു കഴിഞ്ഞാൽ മരണത്തെ ഭയമില്ല, ലോകസമ്പത്ത് നഷ്ടപ്പെട്ടാൽ വേദനിക്കുകയില്ല, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ജനിച്ചവനായി ദൈവരാജ്യത്തിൽ വസിക്കുകയാണ്. കാരണം അവൻ ക്രിസ്തുവിനോട് കൂടെയാണ്, ക്രിസ്തു അവനോട് കൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ്, ക്രിസ്തു നമ്മോട് കൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് ജഡത്തിൻ്റെ പ്രവണതകളെ മുഴുവനും നിഗണിച്ചുകൊണ്ട് ഹല്ലേലൂയാ സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ആത്മാവിൽ പുതുക്കപ്പെടുവാൻ ഉള്ള വ്യവസ്ഥ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയാ സ്തോത്രം. പാപത്തെ ഓർത്ത് അനുതപിക്കുന്ന വ്യക്തി ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞു, ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞു. ആത്മതത്വത്തിൻ്റെ വിശദീകരണം അറിഞ്ഞില്ലെങ്കിലും ആത്മതത്വത്തിൽ ആത്മാവിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ആത്മാവിൽ ജീവിക്കുകയാണ്. ആത്മാവിൽ അവർ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, നിങ്ങൾ ആത്മാവാണ്. അപ്പോൾ പാപകരമായത് എല്ലാത്തിനെയും വെറുത്തുപേക്ഷിക്കാനുള്ള അഭിവാഞ്ച നിങ്ങളിലുണ്ടെങ്കിൽ നമ്മളിൽ ആത്മാവ്, നമ്മൾ ആത്മാവിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ജഡത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിലേക്ക്, നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ജഡത്തിലേക്ക് പരിശുദ്ധാത്മാവ് അനുദപിക്കുന്ന പാപിയിലേക്ക് പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയാ സ്തോത്രം, അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് കടന്ന് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ആ വ്യക്തിത്വത്തിലുണ്ട്. ആ വ്യക്തി പിന്നെ എന്താ? ആത്മാവാണ്, ദൈവരാജ്യത്തിലാണ്, സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവനാണ്. ലോകത്തിലെന്ത് നഷ്ടപ്പെട്ടാലും ലോകത്തിൽ ആരെ അപമാനിച്ചാലും പ്രശ്നം വരികയില്ല. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അല്പനേരത്തിനൊക്കെ ഒരു വല്ലാത്ത തീർച്ചയും, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ആയിപ്പോയല്ലോ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അവൾ ഇങ്ങനെ എന്നോട് കാണിച്ചല്ലോ എന്നൊക്കെ നമുക്ക് ജഡത്തിൽ തോന്നും. അത് മരണം വരെ ഉണ്ടായിരിക്കും. സാരമില്ല, സാരമില്ല. അതാണ് പറയുന്നത് പാപത്തിൻ്റെ നിയമമാണ് കടന്ന് നമ്മളെ പിടിക്കുന്നത്. നമ്മൾ ആ നിയമത്തിലല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നിയമത്തിലിരിക്കുന്നുകൊണ്ട്, ആത്മാവിൻ്റെ നിയമത്തിലിരിക്കുന്നുകൊണ്ട്. പ്രിയപ്പെട്ട ജനമേ, നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ആത്മാവിൽ ജനിച്ചവരും ആത്മാവിൽ വളരുന്നവരും ആത്മാവിൽ ജീവിക്കുന്നവരുമാണ്. അതിനാൽ നമ്മൾ ഒന്നിനെപ്പറ്റി ആകുലപ്പെടേണ്ട. പാപം ചെയ്യരുതെന്നുള്ള ഉറച്ച തീരുമാനം നമ്മളിൽ തന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും കാൽവരി കുരിശിൽ നമ്മളെ വിശുദ്ധീകരിച്ച യേശു ക്രിസ്തുവിൽ നമ്മൾ നമ്മെ തന്നെ നൽകിക്കൊണ്ട്, നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ പക്ഷസോട് നമ്മൾ ചേർന്നിരിക്കാം. ദൈവം ആത്മാവാണ്. അതിനാൽ പ്രിയപ്പെട്ട സഹോദരൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനും നമ്മളും ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിൽ പാപത്തെ, പാപക്കരകടങ്ങളെ വെറുത്തുപേക്ഷിച്ച് മേലിൽ പാപം ചെയ്യില്ല എന്ന് ജീവിക്കുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതായത് ആ ക്രിസ്തു, അതിൻ്റെ ആ പ്രകാശം തന്നെയാണ് നമ്മുടെ ആത്മാവ്. ലോകത്തിൻ പിന്നെ ദൈവത്തിൻ്റെ പ്രകാശമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളക്കാണ്. ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാമ്പ് ഓഫ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ദേഹിയെ ആത്മാവിൽ നമ്മൾ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും ആത്മരൂപമായി തീർന്നിരിക്കുന്നതുകൊണ്ട് പിന്നെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഏകസത്യദൈവവും ആ സത്യദൈവത്തിൽ ഞാനും നിങ്ങളും. അല്ലെങ്കിൽ ഞാനും, അങ്ങനെ നിങ്ങൾക്കും പറയാം, ഞാനും എൻ്റെ ദൈവവും, ക്രിസ്തുവിൽ ഞാൻ, വചനത്തിൽ ഞാൻ. അങ്ങനെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നവർ പാപം ചെയ്യില്ല. എന്തെങ്കിലും ചെറുത് വന്നു പോയാലും ആ പാപത്തിൻ്റെ നിയമത്തെ അറിയുന്നതുകൊണ്ട് കർത്താവെ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ക്രിസ്തു രൂപത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ആത്മപ്രകാശത്തിൽ നിങ്ങൾ പ്രശോഭിക്കുകയാണ്. അയം ആത്മാ, ഞാൻ ആത്മാവാകുന്നു എന്ന് പറയുവാൻ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച ക്രിസ്തുവെ, അങ്ങ് എന്നോട് കൂടിയിരിക്കുന്നതിനാൽ, അങ്ങയുടെ രൂപം എനിക്ക് തന്നിരിക്കുന്നതിനാൽ ഞാനും അവിടുത്തെ രൂപം, അങ്ങ് ആത്മാവാകുന്നു. അതിനാൽ കർത്താവെ ഞാനും ആത്മാവാകുന്നു, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, ഞാൻ വീണ്ടും ജനിച്ച് ആ പ്രകാശത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നെ അപ്രകാരം നയിക്കുന്ന, എൻ്റെ നിത്യജീവനിൽ എന്നെ പൂർണ്ണമായി ഒരുക്കി ചേർത്തിരിക്കുന്ന എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേക്ക് ഞാൻ സ്തുതി പാടട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് നമുക്ക് ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കാം. നമ്മുടെ ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, നമ്മളിൽ തന്നെയാണ്. ആ ദൈവത്തെ, ആ പ്രകാശത്തെ സ്വീകരിക്കുക. നമ്മളെപ്പോഴും പ്രശോഭിതരായിത്തീരും, നിത്യം പ്രശോഭിതരായിത്തീരും.
നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്നതാണ്. ആ സ്വർഗം നിങ്ങളുടെ ഉള്ളിൽ തന്നെ, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്വർഗം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാരണം ക്രിസ്തു നമ്മളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഈ അനുഗ്രഹത്തിന് കീഴിൽ നമുക്കിരിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം, ആത്മാവിൽ ജീവിക്കാം. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും ആത്മാവിൽ ജനിച്ച് ജീവിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ.